അന്നദാനത്തിന് കറിയൊരുക്കാൻ ജൈവ വാഴ കൃഷി ഇറക്കി തൃക്കരിപ്പൂർ ശ്രീരാമ വില്യം കഴകം. കലവറയിൽ പച്ചക്കറികളുടെ സമൃദ്ധി തീർക്കാൻ കഴകത്തിന് കീഴിൽ വരുന്ന 5 കീഴ്ഘടക ക്ഷേത്ര കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജൈവ വാഴ കൃഷി ഇറക്കിയത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ, ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡ്ഡിംഗ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. 2.5 പതിറ്റാണ്ടിന് ശേഷം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലേക്ക് അന്നദാനത്തിന് കറിയൊരുക്കാൻ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴകത്തിന് കീഴിൽ വരുന്ന 5 കീഴ്ഘടക ക്ഷേത്ര കമ്മിറ്റികളുടെ നേതൃത്വത്തിലിറക്കിയ ജൈവ വാഴകൃഷി ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഒളവറ മുണ്ടിക്കാവ്, കൂലേരി മുണ്ടിയ, കുറുവാപ്പള്ളിയറ, തടിയൻകോവൽ മുണ്ടിയ, പടന്നാമുണ്ടിയ എന്നീ 5 ഘടക ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ ഇതിനായി പ്രത്യേക ജൈവ കൃഷി കമ്മിറ്റിയും പ്രവർത്തിച്ചു വരുന്നു. പെരുങ്കളിയാട്ട ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന 10,000-ങ്ങൾക്ക് അന്നദാനം നൽകാൻ ജൈവ പച്ചക്കൃഷി ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് 5,000 മഞ്ചേരി കുള്ളൻ വാഴക്കന്നുകൾ കൃഷി ചെയ്ത് തഴച്ചു വളർന്നിരിക്കുന്നത്. ക്ഷേത്രപാലക ക്ഷേത്രത്തിന് സമീപത്തും ചക്രപാണി ക്ഷേത്രത്തിന് ചുറ്റും നേന്ത്രവാഴ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനെ പരിപാലിക്കാൻ 5 ഉപക്ഷേത്രങ്ങളിലെയും കമ്മിറ്റി ഭാരവാഹികളും മഹിളകളും മറ്റ് ഭക്തജനങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചു വരുന്നത് അഭിനന്ദനാർഹമാണ്. വാഴകൃഷിക്ക് പുറമെ ചേന, വെണ്ട തുടങ്ങി വിവിധ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജൈവകൃഷി കമ്മിറ്റിയിലെ പ്രവർത്തകരെന്ന് ജൈവകൃഷി കമ്മിറ്റി കൺവീനർ PV സുരേന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രപാലക ക്ഷേത്ര തൊട്ടടുത്തും അതേപോലെ തന്നെ ചക്രപാണി ക്ഷേത്രത്തിൻ്റെ ചുറ്റും ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ നേന്ത്രവാഴ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ നേന്ത്രവാഴ നമുക്ക് ചെയ്തെടുക്കാം. ഒരു കൂട്ടായ്മ, വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ആ ജൈവ കൃഷിയുടെ ഭാഗമായിട്ട് വാഴക്കൃഷിയും അതേപോലെ തന്നെ ചേനയും നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ ചേനയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പച്ചക്കറികളാണ്. അതായത് ഭക്ഷണശാലയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി അളവെടുത്ത് ഓരോ കീഴ്ഘടകങ്ങളിലും, ഇപ്പോൾ വെള്ളരിയാണെങ്കിലും മത്തനാണെങ്കിലും കുമ്പളാണെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്ത് അവിടത്തേക്ക് കലവറ നിറക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് ഒരു ഒക്ടോബർ മാസത്തോടു കൂടിയിട്ട് അതിൻ്റെ കൃഷി പരിപാടികൾ നമ്മൾ ആരംഭിക്കും. അതിലെല്ലാം, അതായത് ഏറ്റവും കൂടുതൽ ഇന്ന് മാർക്കറ്റിൽ വരുന്ന വിഷം തളിച്ചിട്ടുള്ള പല ഇനങ്ങളിലെ പ്രധാനമായിട്ടുള്ളത് പച്ചമുളകൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. 2025 മാർച്ച് 5 മുതൽ 12 വരെ തീയതികളിലാണ് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം നടക്കുക. 100-ഓളം തെയ്യങ്ങൾ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കെട്ടിയാടും. പെരുങ്കളിയാട്ടത്തിന് ശേഷവും ജൈവകൃഷി വിപുലമായ തോതിൽ നടത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതിയൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജൈവകൃഷി കമ്മിറ്റി ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.